ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പിന്നെ നമ്മുടെ മല്ലു ഫാമിലിയെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളാണ്. കുറച്ച് സുജിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, കമൻറ്റുകൾക്കുള്ള മറുപടി അവൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ഒരു വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. വാ. അപ്പോൾ കഴിഞ്ഞ ദിവസം സുജിന് ചെയ്ത വീഡിയോയുടെ ലാസ്റ്റ് മുതൽ നമുക്ക് ഫസ്റ്റിലേക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ ചില ആളുകളൊക്കെ അവൻ്റെ വീഡിയോ ഫസ്റ്റ് ഒന്ന് കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് വേഗം പോയിട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ചില ആളുകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് പറയാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, അവർ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് അവൻ്റെ മക്കളെക്കുറിച്ച് മോശമായിട്ട് ആരും കമൻ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് വളരെ ഇമോഷണലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചൊന്ന് പറയാം. ഈ വീട്ടിലുള്ള മക്കളെയും അതുപോലെ അമ്മമാരെയും അതുപോലെ പെങ്ങന്മാരെയും അതുപോലെ നമ്മൾ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുമ്പോൾ അത് വളരെ മോശമായിട്ട് ഇടുന്നവർ ദയവ് ചെയ്ത് അതുപോലത്തെ മോശ കമൻ്റുകൾ, നെഗറ്റീവായിട്ടുള്ള കമൻ്റുകൾ ഈ ലേഡീസിനെതിരെ അതേപോലെ ചെറിയ മക്കൾക്കെതിരെ നിങ്ങൾ കമൻ്റ് ചെയ്യരുത് എന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അവന്, അതായത് സുജിന് നിങ്ങൾ എന്തോ കമൻറ്റ് കൊടുത്തോ അത് അവന് മറുപടി നിങ്ങൾക്ക് തരും. സുജിന് നിങ്ങൾ എന്ത് രീതിയിലുള്ള കമൻറ്റ് കൊടുത്താലും അത് അവന് അതിനുള്ള മറുപടി തരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പാവം പിടിച്ച മക്കളെ, നമുക്കൊക്കെ മക്കളുണ്ട്, അപ്പോൾ അതുപോലെ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, ഉമ്മമാരുണ്ട്, ഉമ്മമാരുണ്ട്. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുക. വീട്ടിലുള്ള ആളുകളെ നമ്മൾ ഒരിക്കലും കുറ്റമായിട്ട് മോശമായിട്ട് ചിത്രീകരിക്കരുത്. അവർക്കെതിരെ നെഗറ്റീവ് കമൻറ്റുകൾ ദയവ് ചെയ്ത് നിങ്ങളാരും ഇടരുത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. സുജിൻ്റെ വീഡിയോയിൽ സുജിൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, എന്താ ഞാൻ പറയുക, എനിക്കൊന്നും പറയാനറിയില്ല എന്ന് അവൻ തന്നെ പറയാറുണ്ട്. ശരിയാണ്, അവനക്കൊന്നും പറയാനറിയില്ല. കാരണം എൻ്റെ ഒരു അഭിപ്രായം, കഴിഞ്ഞ ദിവസം നീ ഇട്ട ആ നെഗറ്റീവ് കമൻറ്റുകൾക്കുള്ള മറുപടി എന്നുള്ള ആ വീഡിയോ അല്ലേ, അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിയായില്ല, അത് നീ ഇടാൻ പാടില്ലായിരുന്നു. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. കാരണം കഴിഞ്ഞ മാസം നിനക്ക് ഒരു ബൈക്ക് എടുത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിൻ്റെ കൂട്ടുകാരുടെ പ്രശ്നം, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നീ വീണ്ടും ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ ചില ആളുകൾക്കെല്ലാം അത് കൊണ്ടിട്ടുണ്ടാവാം. നിനക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നീ ഇപ്പോഴും പറയുന്നത് എനിക്കതൊരു പ്രശ്നമല്ല, എൻ്റെ വീഡിയോ കാണണ്ട, നിങ്ങളെല്ലാവരും അൺസബ്സ്ക്രൈബ് അടിച്ച് പോകൂ, ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളത് കാണണ്ട എന്നൊക്കെയാണ് നിങ്ങൾ നീ പറയുന്നത്. പക്ഷേ നിൻ്റെ വീഡിയോ ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്. സുജിനെ, നീ ഒരു കയറ്റം കയറിയാൽ അടുത്തത് നിനക്കൊരു ഇറക്കമുണ്ടാവും. അതുപോലെ നിനക്ക് നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാട് വരുമ്പോൾ അതിനൊരു പോസിറ്റീവ് കമൻറ്റുകളുണ്ടാവും. പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട്, അത് നീ ആദ്യം മനസ്സിലാക്കണം. ഇത് നിൻ്റെ വീഡിയോയിൽ നീ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ ബ്ലോക്ക് ചെയ്ത് പോ, അൺസബ്സ്ക്രൈബ് അടിച്ച് പോ എന്നൊക്കെ നീ അവരോട് പറയുന്നുണ്ട്. പക്ഷേ സുജിനെ, നീ മനസ്സിലാക്കണം, ഇതൊക്കെ പറയുമ്പോഴും നിന്നെക്കുറിച്ച് അഹങ്കാരം എന്ന് പറയുന്ന ആളുകളും എന്താ വിചാരിക്കുന്നത്, ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ നിനക്ക് 800K സബ്സ്ക്രൈബ് ഉണ്ട് നിലവിൽ, അത് നീ പോക്കറ്റിലിട്ടിട്ട് സംസാരിക്കുകയാണ്, അതിൻ്റെ ബലത്തിലാണ് നീ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത്. അപ്പോൾ ആ തോന്നലൊന്ന് കുറയ്ക്കണം എന്നാണ് നിൻ്റെ സബ്സ്ക്രൈബർ ഇപ്പം മനസ്സിലാക്കുന്നത്. അതുപോലെ നീ വിചാരിക്കുന്ന പോലെ നിൻ്റെ സബ്സ്ക്രൈബർ നീ ഇടുന്ന വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെന്ന് നീ കരുതരുത്. അധിക ആളും പുറത്തുള്ള നിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് കാണുന്നത്. നീ നെഗറ്റീവ് എന്ന് പറയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ നിൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നീ ദയവ് ചെയ്ത് നെഗറ്റീവിനെക്കുറിച്ച് സംസാരിക്കണ്ട. നിനക്ക് വ്യൂസാണ് കിട്ടേണ്ടത്, നിനക്ക് വാച്ച് ടൈമാണ് കിട്ടേണ്ടത്, നിനക്ക് ക്യാഷ് കിട്ടും, അവരെന്തോ പറഞ്ഞോട്ടെ. നീ അവരോട് പറഞ്ഞ് പിന്നെ എന്താ പറയുക, നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് അടിച്ചിട്ട് പോ. അൺസബ്സ്ക്രൈബ് അടിക്കാൻ അവർ നിൻ്റെ സബ്സ്ക്രൈബ് അല്ല, അവർക്കിഷ്ടമില്ല. പിന്നെ നീ പറഞ്ഞ് ഇഷ്ടമില്ലെങ്കിൽ വീഡിയോ കാണണ്ടെന്ന്. പക്ഷേ
അവർ കണ്ടോട്ടെ സുജിനെ, അതല്ല നമ്മുടെ വിജയം, നിൻ്റെ വിജയം. കാരണം അവർക്കും സപ്പോർട്ടായിട്ടില്ല, നിനക്കും സപ്പോർട്ടായിട്ടില്ല നാം സംസാരിക്കുന്നത്. കാരണം നീ 800 സബ്സ്ക്രൈബ് ഉള്ള ഒരാളാണ്. നിൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് കാണുന്നത് 1 മാസം മുന്നെയാണ്, ആ ബൈക്കിൻ്റെ ആ പ്രശ്നം വന്ന സമയത്ത്. അന്ന് നിനക്ക് എൻ്റെ അറിവിൽ 845K സബ്സ്ക്രൈബ് ഉണ്ടായിരുന്നു. ഇപ്പം നിനക്ക് എത്രയുണ്ട്? 799. എത്ര കുറഞ്ഞു? ഇനിയും കുറയും. കാരണം നീ ഈ നിലപാട് മാറ്റണം. നിൻ്റെ വേക്കിൽ കുറേ വാലുകളുണ്ട്. അവർ പറയുന്നത് കേട്ട് നീ തുള്ളിയാൽ, നീ ഉണ്ടാക്കിയ നിൻ്റെ ഇത്രയും നാളത്തെ കഷ്ടപ്പാട്, നീ നിൻ്റെ കുടുംബത്തെ ചിന്തിക്കുക, അത് മാത്രം മതി. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നെഗറ്റീവ് കമൻറ്റിനെതിരെ നീ സംസാരിക്കല്ല. നിനക്ക് വേണ്ടെങ്കിൽ നീ അത് നിന്നോടൊരു കാര്യം പറയാം. നെഗറ്റീവ് കമൻറ്റ് നമ്മുടെ യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്യുന്നുണ്ട്, സ്പാം ആക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് വലിയ കമൻറ്റുകൾ നമുക്ക് വരുന്നില്ല, സ്പാമായിട്ട് അങ്ങനെ പോവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് മെയിൻറ്റ് ചെയ്യണ്ട. നിനക്ക് ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് ഇപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട്, എനിക്ക് മതി എന്നൊക്കെ ആണെങ്കിൽ നീ ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ ചെയ്യ്, നെഗറ്റീവിന് മറുപടി പറഞ്ഞുകൊണ്ട് നിൽക്ക്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നീ ഒന്നും കൂടി ഒന്ന് നിൻ്റെ ഭാഗത്ത് നിന്ന് നീ ശരിയാക്കേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് നിന്നോട് അസൂയയോ അഹങ്കാരമോ ഒന്നുമല്ല, ഇതൊക്കെ നീ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നെഗറ്റീവ് കമൻ്റൊക്കെ അങ്ങനെ നിന്നോട്ടെ, അതിലൊന്നും നമ്മൾ കയറി മെനയണ്ട. കാരണം ഞാൻ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, നീ ഇപ്പോൾ എന്ത് വീഡിയോ ഇട്ടാലും അത് കാണാൻ ആളുകളുണ്ട്. 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് നിനക്ക് 150K വ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയാനുള്ളത്, അത് കാണുന്നത് നിൻ്റെ ഈ 800K സബ്സ്ക്രൈബ് ഉള്ള ആളുകളല്ല കാണുന്നത്, പുറത്തുനിന്നാണ് ആളുകൾ കാണുന്നത്. അത് നീ മനസ്സിലാക്കണം ആദ്യം. പിന്നെ നീ നിൻ്റെ സബ്സ്ക്രൈബറെ കുറിച്ചിട്ടിങ്ങനെ വാചാലമായിട്ട് സംസാരിക്കാനില്ല. നിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളെക്കുറിച്ച് വാചാലമായിട്ട് നിനക്ക് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവരൊന്നും നിൻ്റെ വീഡിയോ കാണുന്നില്ല. അത് നീ മനസ്സിലാക്കണം. പിന്നെ അതുപോലെ നെഗറ്റീവ് കമൻറ്റ് നിന്നെക്കുറിച്ച് എന്തോന്ന് പറഞ്ഞപ്പോൾ നീ വീട്ടിൽ അച്ഛനുണ്ടോ, അച്ഛനെ വിളിക്ക്, അതൊന്നും ശരിയല്ല. നിനക്കത് വേണ്ടെങ്കിൽ നീ അത് റിമൂവ് ചെയ്യ്, അവർ ചെയ്യുന്നില്ലേ നീ ഡിലീറ്റ് ചെയ്യ്. അല്ലാതെ അതിന് മറുപടി പറഞ്ഞിട്ട് മറ്റുള്ളവരെ എടുത്ത് ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് പിരാന്ത് വരുന്നെന്താ, അവർക്ക് ദേഷ്യം വരുന്നതെന്താ? നീ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ മറുപടി കൊടുക്കുമ്പോൾ അവർക്ക് വേറെ രീതിയിലാണ് അവർ കാണുന്നത്. അവരെ തെറ്റ് പറയാൻ പറ്റില്ല, അവരത് വേറെ രീതിയിലാണ് കാണുന്നത്. സുജിന അതിലൊരു കാര്യം പറഞ്ഞിരുന്നു, എന്തിനാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത്? നെഗറ്റീവ് കമൻ്റ് ഇടാനാണോ, അല്ലെങ്കിൽ പിന്നെ മോശമായിട്ട് ചിത്രീകരിക്കാനാണോ? എന്തിനാണ് നിങ്ങൾ താല്പര്യമില്ലാതെ എൻ്റെ വീഡിയോ കാണുന്നത്? കാണണ്ട, നിങ്ങൾ അൺസബ്സ്ക്രൈബ് അടിച്ച് പോ, അല്ലെങ്കിൽ കാണണ്ട, ഇങ്ങനെയൊക്കെയാണ് നീ പറയുന്നത് സുജിനെ. അത് നീ എന്താ പറയുക നിന്നോട്? പിന്നെ നീ അങ്ങനെ പറയരുത്. കാരണം ഇതുപോലത്തെ ആളുകൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഉഷാറുണ്ടാവുള്ളൂ വീഡിയോ ഇടാനും. മറ്റേ അതുപോലെ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്കൊരു പോസിറ്റീവ് കമൻറ്റ് അപ്പുറത്താരിക്കും ഇടാൻ ഉണ്ടാവുള്ളൂ. നമ്മൾ നീ പറഞ്ഞതല്ല സത്യത്തിൽ, ഇത് പുറത്തുനിന്ന് കാണുന്ന നിൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവും. നിൻ്റെ പഴയ വീഡിയോയും പുതിയ വീഡിയോയും അതുപോലെ നീ ചെയ്യുന്ന നിൻ്റെ സംസാരവും നിൻ്റെ സ്വഭാവവും നിൻ്റെ എല്ലാം, കാരണം നീ ഒരു ഫാമിലി യൂട്യൂബറാണ്, ഫാമിലി വ്ളോഗറാണ്. അപ്പോൾ നീ നിൻ്റെ ഫാമിലിയെ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിൻ്റെ ഉയർച്ചയ്ക്ക് അനുസരിച്ച് നീ അത് ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷേങ്കിൽ പഴയ കാല വീഡിയോസും നിൻ്റെ പുതിയ വീഡിയോസും കാണുമ്പോൾ നിൻ്റെ വീഡിയോ വെറുതെ കാണുന്നതല്ല സുജിനെ, കാണുന്ന ആളുകൾ അവർക്ക് പല ചിന്തകളും ഉണ്ടാവാം. ഓരോരുത്തർക്കും ഓരോ മൈൻഡാണല്ലോ. അപ്പോൾ അവർ പലതും ചിന്തിക്കാം. ബുദ്ധിയുള്ള വിവേകമുള്ള ആളുകളാണ് നിൻ്റെ ഈ വീഡിയോ കാണുന്നത്. നീ ഇടുന്ന സമയത്ത് തന്നെ നീ എന്തായാലും നീ പോയി നോക്കുമല്ലോ എത്ര വ്യൂസായെന്ന്. അപ്പോൾ അത് നിനക്ക് മണിക്കൂർ കൊണ്ട് 100-ൽ കൂടുതൽ കെ, 200, 300 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ നിനക്ക് സന്തോഷം തന്നെയല്ലേ? അത് നിൻ്റെ ഒരു സബ്സ്ക്രൈബ് കാരണമല്ല നിനക്ക് വ്യൂസ് വരുന്നത്. പുറത്തു നിന്ന് കാണുന്ന ആളുകൾ ഒരുപാടുണ്ട്, നിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, ചീത്ത മനുഷ്യരുണ്ട്. അപ്പോൾ അവരൊക്കെ കണ്ടിട്ടാണ് നിനക്ക് ഈ വ്യൂസ് കിട്ടുന്നത്. നീ
ചെറിയ നെഗറ്റീവ്, അതായത് ഒരുപാട് കാലം നീ ക്ഷമിച്ചു, ഇനി ക്ഷമിക്കാൻ കഴിയില്ല, ഇനി തുറന്ന് പറഞ്ഞേ പറ്റൂ, ഇവരോടൊക്കെ തുറന്ന് പറയണം എന്നുള്ള ആ ഒരു മനോഭാവം ഉണ്ടായത് എങ്ങനെയാണ് സുജിനെ? നിനക്ക് ഇത്രയും ധൈര്യം വരാനുള്ള ആ ഒരു എനർജി, ധൈര്യം, ഇത് നിനക്ക് ആരാ തന്നത്? ഇത് ഇവരെന്നെയാണ് നിനക്ക് തന്നത്. ഇവരുടെ, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളും ഓരോ ആളുകളും അവർ തന്ന ബലം കൊണ്ട് മാത്രമാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷുണ്ട്, പല പ്ലാനുകളും ഉണ്ട്, നിനക്ക് പലതും ചെയ്യാനുള്ള മനസ്സുണ്ട്, അതുപോലെ നിനക്കാനുള്ള സൗകര്യങ്ങളായി. അപ്പോൾ നിനക്ക് പലതും ഈ പിന്നെ യൂട്യൂബിൽ വന്നിട്ട് പലതും വിളിച്ച് പറയാം, അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് പലതും ചെയ്യാൻ വിളിച്ച് എന്നൊക്കെ നീ ചെയ്യുമ്പോൾ നീ നിൻ്റെ കഴിഞ്ഞ കാലങ്ങൾ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അതുപോലെ നിനക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ എന്തുകൊണ്ടാണ് നിൻ്റെ സബ്സ്ക്രൈബ് കുറഞ്ഞ് വരുന്നത്. പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ വെറുതെ വലിച്ചൊഴിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വെറുതെ നീ നിന്നെ തന്നെ നാറ്റിക്കരുത്. ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാമിലി നിൻ്റെ വീട്ടിൽ നടക്കുന്നതും മറ്റും ഒക്കെ നീടുന്നു. അപ്പോൾ ഇനി നല്ല കണ്ടൻറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ ഇന്നലത്തെ ഒരു വീഡിയോ ഞാൻ കണ്ട്, അത് കൊള്ളാം, നല്ല വീഡിയോ ആണ് ആ കാറിൻ്റെ, അത് നല്ലൊരു വീഡിയോ ആയിരുന്നു, അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ നീ ചെയ്യണം, അതുപോലെ നിൻ്റെ ഫാമിലി വീഡിയോസും എല്ലാം ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ നല്ലതും അവരിഷ്ടപ്പെട്ടതും ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ സുജിന് ഇത്രയും കാര്യം പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സുജിൻ്റെ സബ്സ്ക്രൈബറും അതുപോലെ പുറത്തുള്ള ആളുകളും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും, അവരൊന്നും വിചാരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി സുജിന് എന്തെങ്കിലും വീഡിയോ ഇടുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള വീഡിയോ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ നമുക്ക് ഇതിലും ഉഷാറായിട്ടൊരു വീഡിയോയിൽ വരണം. അന്ന് ഇങ്ങനെ ആവില്ല പറയുന്നത്, നല്ല രീതിയിൽ തന്നെ ആയിരിക്കും പറയുക. സുജിന് ഇനിയും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അപ്പം നോക്കാം, അതല്ല നല്ലത്, അതാണ് നല്ലത്. അപ്പോൾ സുജിന് കുറേ കാര്യങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 10-25 മിനിറ്റോളം പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2-3 വട്ടം അത് കേട്ടിട്ടുണ്ട്, പക്ഷെ അതെല്ലാം മറന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ ആ നിന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന ആ സമയത്ത് നമ്മുടെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അവൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ എനിക്ക് മറന്നുപോയി പറയാൻ. സത്യത്തിൽ ഇങ്ങനെയൊന്നല്ല പറയേണ്ടത്, പക്ഷെ അവൻ പറഞ്ഞ കാര്യത്തിന് നല്ല മറുപടിയാണ് പറയേണ്ടത്. പക്ഷേ നമുക്ക് ഈ ഇത്തവണ ഒന്ന് ക്ഷമിക്കുക, കാരണം പിന്നെ അവനും ഇതുപോലെ ചെറിയ രീതിയിൽ വന്ന് വലുതായൊരു ആളാണ്. അപ്പോൾ അവനക്കും അവൻ്റേതായ കാര്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും തിരക്കുകളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ചിന്തിച്ചിട്ട് നമ്മൾ വന്ന വഴി മറക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ പ്രത്യേകിച്ച് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഇടുന്ന ആളുകൾ, വീട്ടിലെ ആളുകളെ, അതായത് സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടുത്തി കമൻറ്റ് ചെയ്യരുത് പ്ലീസ്, അതൊരു റിക്വസ്റ്റാണ്, എല്ലാവരും ഏറ്റെടുക്കുക. അതുപോലെ എല്ലാവർക്കും നെഗറ്റീവ് കമൻറ്റും ഡിസ്ലൈക്കൊക്കെ അടിക്കാം, അതൊക്കെ അവരുടേതായ ഇഷ്ടങ്ങളാണ്. അപ്പോൾ സുജിനെ, നീ നിൻ്റെ നിലപാട് മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ഇപ്പോൾ കൂടുന്ന നോക്കിക്കോ, എൻ്റെ ഈ വീഡിയോ ഒന്ന് ഓടട്ടെ, സബ്സ്ക്രൈബ് ചെയ്താൽ തുരുതുരാന്ന് പറഞ്ഞ് വരുന്ന നോക്കിക്കോ. ഞാൻ എൻ്റെ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബ് കൂടുന്ന കാര്യമായിട്ടോ പറഞ്ഞത്, സുജിൻ്റെ സബ്സ്ക്രൈബ് കൂടുന്ന കാര്യമല്ല പറഞ്ഞത്. അത് അവന് തിരുത്തിയാൽ ചിലപ്പം കൂടും, അവൻ്റെ ഈ സ്വഭാവ മാറ്റങ്ങൾ സംസാരങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിച്ചാൽ മാറും. ഞാൻ പറഞ്ഞത് എൻ്റെ ഈ ചാനലിലില്ലേ, ഇപ്പം ഞാൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സബ്സ്ക്രൈബ് കൂടും, അതെൻ്റെ എനിക്ക് ഉറപ്പുണ്ടത് ആ കാര്യത്തിൽ. കാരണം അങ്ങനെയാണ് കേരളത്തിലെ, അതായത് മലയാളികൾ എല്ലാത്തിനും സപ്പോർട്ടുള്ള ആളുകളാണ്, അവരാരും തളർത്താറില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ നമ്മളെ സഹായിച്ചിട്ട് നമ്മളത് തിരിച്ച് അവരോട് ചെയ്യാത്ത രീതി, ആ മനോഭാവം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ നമുക്ക് വലുത് സബ്സ്ക്രൈബറാണ്, അതുപോലെ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളാണ്, അത് നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവോ അതും നല്ല കാര്യം. നമ്മളെ വീഡിയോ ഒരുത്തം കണ്ടാൽ, ഒരാൾ കണ്ടാൽ അതാണ് നമുക്ക് വലുത്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, അടുത്ത ദിവസങ്ങളിൽ കാണാം. അപ്പോൾ സുജിനെ, ഇതാ ഇതും കൂടി നീ കേട്ടോ, ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ സബ്സ്ക്രൈബ് കൂടുന്നതും നിൻ്റെത് കുറയുന്നതും നീ നിൻ്റെ നിലപാട് മാറ്റിയിട്ടില്ലെങ്കിൽ കേട്ടോ പറഞ്ഞത്, നിൻ്റെ സബ്സ്ക്രൈബ് കുറയുന്നതും നീ കണ്ടോ? മലയാളി പൊളിയാണ് മോനെ, നോയിക്കോ.